മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സിനി തോമസ്, നിങ്ങളുടെ സ്വന്തം പാവം മലയാളിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയ്ക്ക് നല്ലൊരു പ്രതികരണമാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചത്. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തു, അത്രേ ഉള്ളായിരുന്നു. പക്ഷേ ഒത്തിരി വ്യൂസ് ഉണ്ട്, നല്ല കമൻസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം, ഒത്തിരി ഒത്തിരി നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിട്ട കമൻസിൽ കുറച്ച് കമൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുള്ള കുറച്ച് മറുപടിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ യൂട്യൂബേഴ്സൊക്കെ നെഗറ്റീവ് കമൻസ് മാത്രമാണ് റിപ്ലൈ ചെയ്യാറുള്ളത്. ഞാനങ്ങനെയല്ല. ഞാൻ ഇന്ന് ഉദ്ദേശിച്ചേക്കുന്നത് നിങ്ങളുടെ വിമർശനങ്ങളാണെങ്കിലും നിങ്ങളുടെ തമാശകളാണെങ്കിലും നിങ്ങളുടെ സംശയങ്ങളാണെങ്കിലും മറുപടി നൽകുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. തൊട്ടപ്പുറത്തെ വീട്ടിൽ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ നല്ല അലമ്പും ബഹളവും ഉണ്ട്. ആ ശബ്ദമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ചിലപ്പം കേട്ടെന്നൊക്കെ ഇരിക്കും. ഒന്നും തോന്നരുത്, നമുക്ക് വേറെ നിവർത്തിയില്ല. അപ്പോൾ രക്ഷിച്ചിരിയാണല്ലോ ദൈവം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ കുറേ വീഡിയോസൊക്കെ കണ്ട് അഭിപ്രായം പറയുന്ന ഒരാൾ, സത്യം പറഞ്ഞ പേര് മറന്നുപോയി, അദ്ദേഹം നമുക്കിട്ടേക്കുന്ന ഒരു കമൻ്റാണ്. മാത്യു ചെറിയാൻ ഞാൻ തോന്നുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര്, ഞാൻ മറന്നു. എന്തായാലും ഞാൻ ഈ കമൻസിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹം ചോദിച്ചായിരുന്നു, നമ്മുടെ ഈ പുറകെ കാണുന്നതൊക്കെ ഗ്രീൻ സ്ക്രീൻ ആണോ എന്നുള്ളത്. ഇത് ഗ്രീൻ സ്ക്രീൻ അല്ല, അതൊക്കെ വീടുകളാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം. അതുപോലെ ഇവിടെ അടുത്തുള്ള ഒന്ന് രണ്ട് മനോഹരമായിട്ടുള്ള കൊച്ചു കൊച്ചു പൂന്തോട്ടങ്ങൾ ഒക്കെ അതൊക്കെ കാണിച്ചു തരാം. ബാക്കി കമൻസിനൊക്കെ റിപ്ലൈ ഞാൻ വോയിസ് ഓവർ ആയിട്ട് തരാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ശബ്ദത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എടുപ്പ് നടക്കുന്ന ലക്ഷണമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഒറ്റ നോട്ടത്തിൽ കരുതും പെട്ടി അടുക്കി വെച്ചേക്കുവാന്ന്. പക്ഷെ പെട്ടി അടുക്കി വെച്ചേക്കുവൊന്നുമല്ല, വാസയോഗ്യമായ കെട്ടിടങ്ങളാണിവ. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവയ്ക്ക് കൊടുക്കേണ്ട വാടകയും വളരെ തുച്ഛമാണ്. അപ്പം ആൾക്കാർക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് പറ്റിയ വീടുകളാണിവ കേട്ടോ. പിന്നെ ഈ വീടുകൾക്ക് ഇവർ കാരവാനയും എന്നാണ് പറയുന്നത്. ഒരു വീടിന് കാരവാൻ എന്ന് പറയും, ഒന്നിൽ കൂടുതലുള്ളതിന് കാരവാനയും എന്ന് പറയും. ഇവിടെ പ്ലേ ഗ്രൗണ്ടും എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തിരുന്നാണ് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്നത്. നല്ല പ്രകാശം, നല്ല സൂര്യപ്രകാശം കിട്ടും ഈ സ്ഥലത്തിരുന്ന് വീഡിയോ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ അവിടെ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ വൈകിട്ടൊക്കെ കളിക്കാനൊക്കെ വരും. പിന്നെ ഇവിടെയൊക്കെ അടുക്കളത്തോട്ടം, മിക്ക വീട്ടുകാർക്കും അടുക്കളത്തോട്ടമുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നേരത്തെ തക്കാളിയും പിന്നെ എന്താ സ്പ്രിംഗ് ഒനിയനും പിടിപ്പയറും ഒക്കെ നിന്നിരുന്നായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ അതിൻ്റെ എല്ലാം വിളവ് കഴിഞ്ഞു. ഇപ്പം തണുപ്പ് കാലമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അവർ പറിച്ച് മാറ്റിയിട്ട് ഇനി വീണ്ടും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കുവാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ നിറയെ വഴുതനങ്ങയുണ്ടല്ലോ, കത്രിക്ക, കത്രിക്ക നിന്നിരുന്നായിരുന്നു ഇവിടെ കേട്ടോ. അതിൻ്റെ തണ്ട് ഇപ്പം മുറിച്ച് മാറ്റിയിട്ട് ഈ വേരുൾപ്പെടെ കുറച്ച് ഭാഗം മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. പിന്നെ പുതിയ എന്തിൻ്റെയൊക്കെയോ വിത്തൊക്കെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം വേനൽക്കാലം പതുക്കെ തുടങ്ങാറായല്ലോ. മാർച്ച് അവസാനം തൊട്ട് പതുക്കെ വേനൽക്കാലത്തിൻ്റെ ഒരു ഇത് തുടങ്ങുമല്ലോ. അപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ തേയി നമ്മളിപ്പോൾ ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ താഴ്വാരം കണ്ടോ, നല്ല രസമാണ്. കുറേ മരങ്ങളും നല്ല തണലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ അവിടെയൊക്കെ ചിലപ്പോൾ പോകാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ അവിടെ ചിലപ്പം കാണാൻ സാധിക്കും. പിന്നെ അങ്ങ് ദൂരെ എന്ന് പറയുന്നത് കുന്നാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബി ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് സത്യത്തിൽ വലിയ ആഗ്രഹമാണ് കേട്ടോ, അങ്ങനെ ഒരു സ്ഥലത്ത് പോയി അവരുടെ ജീവിത രീതി, അവരുടെ വീട് എങ്ങനെയാണ്, അവർ എന്താഹാരം ഉണ്ടാക്കുന്നത്, അവരുടെ ജീവിത രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, അവരോടൊക്കെ ഒന്ന് മിണ്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നാമത്തെ കാര്യം എനിക്ക് ഭാഷ അറിയത്തില്ല, അറബിക്ക് എനിക്ക് അറിയത്തില്ല. രണ്ടാമത്തെ കാര്യം ഞാനിപ്പോൾ ഇവരുടെ കൂടെയല്ലേ ജോലി ചെയ്യുന്നത്, ഇസ്രായേലി ജൂതന്മാരുടെ കൂടെയല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന് അങ്ങനെ നടന്ന് അങ്ങോട്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വല്ലതും ചാരയാണെന്നും കരുതി അവരെന്നെ വെടിവെച്ചിട്ടാലോ. അപ്പോൾ എനിക്ക് അത് കാരണം പേടിയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് ഇവിടെ ഈ വീട്ടിലാണെങ്കിൽ ഈ വീട്ടിൽ ആരെ താമസിക്കുന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഭയങ്കര അയലോക്കക്കാരും അങ്ങനത്തെ സംഭവമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ആണെങ്കിൽ ഈ വീട്ടിലാണെങ്കിൽ പുള്ളിയാണെങ്കിൽ കുറേ പൂച്ചെടികളും അതുപോലെ പച്ചക്കറികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇലച്ചെടികളൊക്കെ മിക്കതും ഇവരുടെ വീട്ടിലുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ അയാൾ എന്താ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് നിർത്തിയേക്കുക. പക്ഷേ എന്നാലും നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുള്ളിക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള സമയത്ത് ഈ ചെടിക്ക് വെള്ളം നനയ്ക്കുന്നതും കാര്യങ്ങളുമൊക്കെ. ഇപ്പോൾ ഇവിടെ ഒരു കിളിയുണ്ടേ, അതാണെങ്കിൽ കലകലാന്ന് വെച്ച് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ അതിനെയും കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. എന്തായാലും അവളുടെ ശബ്ദം കൂടി നിങ്ങൾ കേട്ട് നോക്ക്.
ഈ വീട്ടുകാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പാഴ് വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതങ്ങ് കളയും. പക്ഷെ ഇവരതിൽ മണ്ണ് നിറച്ച് അവർ എന്തെങ്കിലുമൊക്കെ ചെടിയൊക്കെ കുഴിച്ചു വെക്കുമേ, അതാണ് ഇവരുടെ പ്രത്യേകത. പിന്നെ ഈ ഒരു ചെടി കണ്ടോ, ഒരു കിഴങ്ങ് പോലത്തെ ഒരു സാധനം കണ്ടോ, ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ. നാട്ടിൽ വെച്ച് ഞാനങ്ങനെ കടയിൽ പച്ചക്കറി മേടിക്കാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ചാച്ചനാണെല്ലാം മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ പോയിട്ടില്ല. പിന്നെ മാത്രമല്ല, ഞാൻ നാട്ടിൽ വെച്ചിട്ട് ഒട്ടും പച്ചക്കറി കൂട്ടത്തും ഇല്ലായിരുന്നു. എനിക്ക് പച്ചക്കറി എന്തോ അലർജി പോലെയായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പാടെ വലിയ ധാന്യങ്ങളുടെ പേരൊക്കെ അറിയത്തുള്ളൂ, ചെറുപയറും വൻപയറും ഒക്കെ അറിയത്തുള്ളൂ. പിന്നെ വല്ല വെണ്ടയ്ക്കയോ കിഴങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അറിയത്തുള്ളൂ. അല്ലാതെ ഒരുപാട് പച്ചക്കറികളുടെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ കൂട്ടുമ്പോഴും വാങ്ങിക്കുമ്പോഴും ഒക്കെ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇപ്പം നിറയെ കുഞ്ഞു 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 പൂക്കളാണ് കേട്ടോ. ഇത് അധികം നാളൊന്നും ആയില്ല ഈ പുള്ളിക്കാരൻ വെച്ചിട്ട്, ഈ തണുപ്പ് കാലത്ത് ഇയാൾ വെച്ചതാണ്. പക്ഷെ നേരത്തെ ഇവിടെ നിറയെ നമ്മുടെ എന്താ തുളസി, പനിക്കൂർക്ക, പുതിന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴാണ് കുറേ കുഞ്ഞിപ്പൂക്കൾ. പിന്നെ ഇവരുടെ വീട്ടിൽ സ്ട്രോബെറി നിറയെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേയൊക്കെ പോയി. എന്നാലും ഇവിടെ ഉണ്ട് കണ്ടത്. ഈ ഒരു പട്ടിക അടിച്ച് വെച്ചിട്ട് പട്ടികയിൽ ചെറിയ ചെറിയ ബക്കറ്റ് പോലത്തെ സാധനം വെച്ചിട്ട് അതിൽ നിങ്ങൾ സ്ട്രോബെറി കിടക്കുന്ന കണ്ടോ, ആദ്യത്തെ നിരയിൽ സ്ട്രോബെറി കിടക്കുന്നുണ്ടോ. നമുക്കൊക്കെ എന്ന് വെച്ചാൽ എന്തോ ഒരു സ്ഥലമാണ് ദൈവം നമ്പുരാൻ തന്നേക്കുന്നത്, പക്ഷേ നമ്മളൊന്നും അത് ഉപയോഗിക്കാറേ ഇല്ല. പിന്നെ വെള്ളമാണെങ്കിൽ നമുക്ക് എന്തോ ഒരു പുഴകളാണ്, പത്ത് നാൽപ്പത്തി പുഴകളുണ്ടായിട്ട് നമ്മൾക്ക് ഇങ്ങനൊന്നും ചെടിയൊന്നും വെക്കാനൊന്നും തോന്നാറില്ല ആർക്കും. പക്ഷേ ഇവർ ഇവർക്കുള്ള ഇവരുടെ മരുഭൂമി പോലത്തെ സ്ഥലത്താണ് ഇവർ ഈ പൊന്ന് വിളയിക്കുന്നത്. അപ്പോൾ ഇവരെ ശരിക്കും സമ്മതിക്കണം കേട്ടോ. ഇവർ അധ്വാനിക്കാൻ ഇവർക്ക് ഭയങ്കര നല്ല കഴിവാണ്. നമ്മളെപ്പോലെ മടിയന്മാരൊന്നുമല്ല ഇവർ. പിന്നാണെങ്കിൽ ഇവിടെ കുറേ രസകരമായുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. ഇതിന് കണ്ടോ കണ്ണാടിയൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത് കണ്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെ കാണും ഈ കണ്ണാടി ഉള്ളതിനെ ഞാൻ എപ്പോഴും ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഈ കണ്ണാടിയുള്ള ഇതിനെയൊക്കെ നോക്കും. പിന്നാണെങ്കിൽ ഇവിടെ ട്രെയിനിൻ്റെ ഷേപ്പിൽ തടി കൊണ്ട് പുള്ളി ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു. തടി കൊണ്ട് പുള്ളി തന്നെ എന്താ ഒരു ട്രെയിനിൻ്റെ ഷേപ്പിൽ വെച്ചിട്ട് എന്നിട്ട് ആ ട്രെയിനിൻ്റെ ബോഗികളിൽ ചെടികൾ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും സ്ട്രോബെറിയൊക്കെയാണ് കേട്ടോ. ഇവരുടെ വീടിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് പട്ടാളപ്പിള്ളേരാണ് താമസിക്കുന്നത്. പട്ടാളപ്പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിൻ്റെ, ഇപ്പോൾ ഇസ്രായേൽ നിങ്ങൾക്കറിയാലേ എപ്പോഴും യുദ്ധവും അതീതവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാമത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് താമസിക്കുന്ന കുറച്ച് പട്ടാളപ്പിള്ളേർ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്, വേറെ സ്ഥലത്തുമൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അവിടെ പച്ചക്കറിയും ഏലക്കറിയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ഇസ്രായേലികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ധാരാളം ആഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. അവർ രാവിലെ പാല്, പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കും. ഉച്ചയ്ക്ക് അവർ ഇറച്ചി മീനുമൊക്കെ കഴിക്കും. പിന്നെ ഇഷ്ടംപോലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ഇലക്കറികളും ധാരാളം സാലഡുകളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് അവർ. പിന്നെയാണെങ്കിൽ ഇവിടെ കുറേ പൂച്ചെടികളും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഈ ഇലച്ചെടി കണ്ടോ, ഇതിൻ്റെ ഇലയുണ്ട്, ഇലയ്ക്കുണ്ടല്ലോ നല്ല മണമാണ്. നമ്മളൊരു ഇല അങ്ങോട്ട് മുറിച്ചെടുത്ത് കയ്യിലൊന്ന് ഞെരടിയിട്ട് മണത്ത് നോക്കിയാൽ നല്ല സുഗന്ധമാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വിശുദ്ധ ദിവസമാണ് ശനിയാഴ്ച. ഇവർ ശബാത്ത് എന്നാണ് പറയുന്നത്. ശനിയാഴ്ച കഴിഞ്ഞ് ഇവരുടെ പ്രാർത്ഥന എല്ലാം തീർന്നു കഴിയുമ്പോൾ ഇവരുടെ പുതിയ ശനിയാഴ്ച രാത്രിയിൽ ഇവരുടെ പുതിയ ദിവസം തുടങ്ങും. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് ഇവരുടെ പുതിയ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ ഇവരിതിങ്ങനെ ഞെരടി ആ മണത്ത് നോക്കിയിട്ട് ഇവർ ശബാത്തോ എന്ന് പറയുവേ. അപ്പോൾ നല്ല ആഴ്ച ആയിരിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സുഗന്ധം വരും. ഈ ഇല മാത്രമല്ല കേട്ടോ, കറുവപ്പട്ടയോ ഗ്രാമ്പോ എന്തെങ്കിലും സുഗന്ധമുള്ള സാധനം മണത്ത് നോക്കും, അങ്ങനെ നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ആഴ്ച സുഗന്ധപൂരിതമാകട്ടെ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ്. പിന്നെ ഈ ചെടിയുണ്ട്, ഇത് സെലറിയാണ്. സെലറി സൂപ്പിൻ്റെ അകത്തൊക്കെ ഇടാൻ അടിപൊളി സാധനമാണ്. നല്ല സൂപ്പിൻ്റെ ഒരു നല്ല മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെ കൊടുക്കാൻ സഹായിക്കുന്നതാണ് ഈ സെലറി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് ഈ പൂന്തോട്ടവും കൃഷിത്തോട്ടവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റിന് മറുപടി തരാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി. കാരണം എനിക്ക് കുഞ്ഞിലോട്ട് എനിക്ക് ഈ എന്താ പൂന്തോട്ടമൊക്കെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങ് അതിൽ മുഴുകിപ്പോയതാണ്, സോറി കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് രണ്ട് കമൻറ്റുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പേര് കമൻറ്റ് ഇട്ടു, എല്ലാവർക്കും നന്ദി. ഒന്ന് രണ്ട് കമൻറ്റുകൾക്ക് മറുപടി പറയണം എന്ന് തോന്നി കേട്ടോ. അപ്പോൾ ഒരു തമാശ നിറഞ്ഞൊരു കമൻറ്റാണ്, ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗവൺമെൻറ് ഇതുപോലെ പാറ വെക്കുന്നതെന്ന്. അപ്പോൾ അത് ബിൽഡ് ഫ്രം സീറോ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന കമൻറ്റായിരുന്നു. അപ്പോൾ ഈ പാര എന്നുള്ള പ്രയോഗം കൃഷിവകുപ്പുമായിട്ട് ചേർന്ന് പോകുന്നതായതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് നന്നായിട്ട് സ്വീകരിച്ചേക്കാം. പിന്നെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പം അവരുടെ സൽപ്പേര് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ, അവർക്കൊരു കളങ്കം വരാൻ അവർ ശ്രമിക്കുമോ. അപ്പോൾ അവരത് നന്നായിട്ട് ചെയ്തു, അത്രയല്ലേ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്താ
ഫർഹാദ് ഹംസ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഗൗരവമുള്ള ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കമൻറ്റ് ഇട്ടായിരുന്നു, ഡോണ്ട് എൻകറേജ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന്. അപ്പോൾ ഞാൻ ഒരു രീതിയിൽ നിയമപരമായിട്ടല്ലാതെ ഇങ്ങോട്ട് വരാൻ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആരെയും ഞാൻ പ്രേരിപ്പിക്കുന്നുമില്ല കേട്ടോ. എങ്ങാനും അങ്ങനെയൊരു സന്ദേശമാണ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് കിട്ടിയെങ്കിൽ ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇവിടെ ആരെങ്കിലും ഇല്ലീഗലായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള ദുരവസ്ഥകളും ഭവിഷ്യത്തുകളും ഒക്കെ നേരിടേണ്ടി വരുമെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നവർക്ക് കൊള്ളാം, അത്രേ പറയാനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് നടപടികളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇതുപോലെ ഈ ഏജൻറ്റുമാരുടെ കൊള്ള ഈ ആർത്തി അവസാനിപ്പിക്കണമെങ്കിൽ ഗവൺമെൻറ് തന്നെ വിചാരിക്കണം. ഇന്ത്യൻ ഗവൺമെൻറ്റും ഇസ്രായേൽ ഗവൺമെൻറ്റും കൂടി ഒരു ബയലാട്രൽ എഗ്രിമെൻറ്റ് നടപ്പിലാക്കിയാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് ഒരു അന്തിമമായിട്ടുള്ള ഒരു എന്താ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ചില രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ ബയലാട്രൽ എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തെ പൗരന്മാർക്ക് ഇസ്രായേലിൽ വന്ന് ജോലി നേടണമെങ്കിൽ വളരെ തുച്ഛമായ പൈസ മാത്രമേ ആവത്തുള്ളൂ. അവരുടെ വീസയ്ക്കുള്ള അല്ലെ ടിക്കറ്റിനുള്ള കാശ് മാത്രം അവർക്ക് ചിലവഴിച്ചേച്ചാൽ മതി. അങ്ങനെ ഒരു ഇത് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് ഇന്ത്യൻ പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ കൂടുതലായിട്ട് കിട്ടും. ഈ ഏജൻറ്റുമാരുടെ ആർത്തി കൊള്ള ഒക്കെ നമുക്ക് നിർത്തലാക്കാൻ സാധിക്കും. പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ പല സമയത്തും പല ശബ്ദമായിരിക്കും, കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം തൊട്ട് പല സമയത്താണ് ഈ വോയിസ് ഓവർ കൊടുത്തേക്കുന്നത്. അതുപോലെ രാത്രി ഇപ്പം 1:00 ഞാൻ ഉറങ്ങേണ്ട സമയമാണ്. അപ്പോൾ എനിക്ക് ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ശബ്ദം കുഴഞ്ഞു കുഴഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വാക്കുകൾക്ക് ക്ലാരിറ്റി കുറവായിരിക്കും, ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് കൂടുതൽ പറയാനുണ്ടെങ്കിൽ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റിൽ പറയണം കേട്ടോ. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റിൽ പറയുക, ഞാൻ എല്ലാവരുടെയും കമൻറ്റ് വായിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഞാനൊരു പാവം മലയാളി.